ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ ഇതുപോലത്തെ സ്ക്രബ്ബർ ഉണ്ടാവും പഴയത് അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ തന്നെ കാണാം അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ എലിശല്യം ഉണ്ടാവും അപ്പോൾ ഈ എലിയെ എങ്ങനെ തുരത്താം എന്നാണ് ഞാൻ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് നമുക്ക് കത്രിക വെച്ച് ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യമുള്ളെങ്കിലും നമുക്കിത് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കാൻ നോക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബിസ്ക്കറ്റാണ് അപ്പോൾ ബിസ്ക്കറ്റും കൂടെ നമുക്കിതിലോട്ടേക്ക് ആവശ്യമുണ്ട് ബിസ്ക്കറ്റ് പകരം നമുക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടിയോ മൈദപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ ഞാനിവിടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ മൂന്ന് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഈയൊരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ഒന്നും ആവശ്യമില്ല കാരണം ഈ ഒരു ബിസ്ക്കറ്റിന് മിക്സ് ആവാൻ വേണ്ടിയുള്ള കുറച്ച് വെള്ളം മാത്രം മതി അതും കൂടെ നമുക്ക് ഇതിലോട്ടേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ഒരു മൂന്നെണ്ണാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു ഉരുളകൾ നമുക്ക് നമ്മുടെ ഏത് ഭാഗത്താണ് കൂടുതലായിട്ടും എലിയൊക്കെ കണ്ടുവരുന്നത് ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എലി വന്നിത് കഴിച്ചോളും കാരണം ഈ ഒരു ബിസ്ക്കറ്റൊക്കെ മണടിക്കുമ്പോൾ തന്നെ എലി വന്ന് കഴിച്ചോളും അപ്പം ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ എലിയുടെ ശല്യമൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ കമൻറ്റിലൂടെ അറിയിക്കാം പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മുടെയൊക്കെ വീട്ടിലുള്ള കത്തി കത്രിക ഇതൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടോ അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൂർച്ചയില്ലാത്ത കത്രികയായാലും കത്തിയായാലും അത്യാവശ്യം മൂർച്ചയൊക്കെ വരും അപ്പോൾ എനിക്കൊരുപാട് യൂസ്ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പീലർ ഇതിപ്പം അത്യാവശ്യം പഴയ പഴയ ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതിൽ തീരെ മൂർച്ചയില്ലാത്തതാണ് അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ അരച്ചു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം മൂർച്ചയൊക്കെ ഇതിന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു സ്റ്റീൻലെസ് സ്ക്രബ്ബർ കൊണ്ട് നമുക്ക് പാത്രം കഴിക്കാൻ മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്തതിൻ്റെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒക്കെ മൂടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു മൂടി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂടിയിൽ നമ്മൾ ഈ ഒരു സ്റ്റീൻലെസ് സ്ക്രബ്ബറ് ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലോട്ടേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമ്മളാക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിലെ ഇഞ്ചി ഇഞ്ചിയൊക്കെ തോൽ കളിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ കാരണം ഇത് വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് ഇഞ്ചിയുടെ ഒക്കെ തോൽ കളിയാണെങ്കിൽ അത്യാവശ്യം ഇഞ്ചിയുടെ തോലൊക്കെ പോയി കിട്ടുന്നുണ്ട് അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും കാരണം എന്താ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ തോലൊക്കെ അവിടെ ഇവിടെയൊക്കെ തെറിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം ഇതും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അടുത്ത വീഡിയോ നമ്മൾ പുതിയ മാച്ചിലൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വരാറുണ്ടല്ലേ നമ്മൾ അടിച്ചുവാരി കൊണ്ടിരിക്കുമ്പോൾ പൊടി ഇങ്ങനെ പൊഴിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എത്ര തന്നെ അടിച്ചവാരിയിലും അത് നീറ്റാവാറില്ല അപ്പോൾ ഈ ഒരു പൊടി എങ്ങനെ ഇല്ലാതാക്കാം ഒഴിവാക്കാം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനിടെ ഞാനിവിടെ മാച്ചിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളും കൂടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് നമ്മുടെ ഇസ്തിരിപ്പെട്ടി ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഇസ്തിരി ഇടുന്ന പോലെ തന്നെ നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം അത്യാവശ്യം ചൂടൊക്കെ ഇതിനുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്താൽ മതി ന്യൂസ് പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരുപാട് ഒരു കലണ്ടർ വെച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ചീർപ്പ് ചീർപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുടിയൊക്കെ ചീകുന്നത് പോലെ തന്നെ ഈ ഒരു മാച്ചിൻ്റെ ഇതും കൂടെ നമുക്കൊന്ന് ചീകി കൊടുക്കാം കാരണം നമ്മളിങ്ങനെ അയൺ ചെയ്തതിന് ശേഷം ഈ ഒരു ചീർപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പൊടിയൊക്കെ പോയി കിട്ടും ഇതാ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക അതായത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പൊടിയൊക്കെ പോയി കിട്ടും